മക്കളെ, ആറാം ക്ലാസ്സിലെ മിടുക്കുമാരും മിടുക്കികളൊക്കെ ഓടി വന്നീ സൈലം ലേണിങ്ങിന്റെ മലയാളം ക്ലാസ്സിൽ ഇതാ നിങ്ങൾക്കൊപ്പം ശ്രുതി ടീച്ചർ ഉണ്ട്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ, നമ്മള് കേരള പാഠാവലിയിലെ ഒരു കുഞ്ഞിക്കാര്യം, പക്ഷെ ഒരു വലിയ കാര്യം, അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണല്ലേ? പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ പാട്ടുകൾ പാടി നമ്മൾ തകർക്കാറുണ്ട്. അപ്പൊ ഇന്ന് ടീച്ചർ പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യത്തെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, നിങ്ങൾക്കത് മുന്നോട്ടും ആവശ്യം വരും. അതുകൊണ്ട് പാട്ടിന്റെ പാലാഴി എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഒരു ഓർമ്മക്കുറിപ്പ് അല്ലേ? കെ ടി മുഹമ്മദ് നമ്മുടെ ബാബുക്കയെ കുറിച്ചൊക്കെ എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പാണ് അത്. അതിമനോഹരമായിട്ട് കേരള പാഠാവലിയിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടില്ലേ അതെ? അപ്പോ അതിൽ നിന്നും ഒരു ചോദ്യം, സാധ്യതയുള്ള ഒരു ചോദ്യം, പക്ഷേ സാധ്യതയുള്ള ഈ ചോദ്യമായിട്ടല്ല നിങ്ങൾക്ക് വരുന്നത്, മറ്റേതെങ്കിലും ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇത് പ്രയോഗിക്കാവുന്നതാണ്, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ പാഠത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്താണ് ചോദ്യം? സംഗീതത്തിൽ ബാബുരാജിനുള്ള പ്രാവീണ്യം വ്യക്തമാക്കാൻ ചേർത്ത പ്രയോഗം കണ്ടെത്തൂ. ബാബുരാജ് നമ്മുടെ കോഴിക്കോടിന്റെ ഒക്കെ അഭിമാനമാണ് അല്ലേ? കോഴിക്കോടിന്റെ അഭിമാനമാണ്. അതുപോലെ കോഴിക്കോടിന്റെ മാത്രമല്ല, പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ബാബുക്കായുടെ പാട്ടുകൾ അല്ലേ, അത് വല്ലാത്തൊരു വികാരമായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ പാഠത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം. ബാബുരാജിന് സംഗീതത്തിലുള്ള പ്രാവണ്യം വ്യക്തമാക്കാൻ കുറെ പ്രയോഗങ്ങൾ കെ ടി മുഹമ്മദ് നമ്മുടെ എഴുത്തുകാരൻ ഈ ഒരു പാഠഭാഗത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. എന്താണ് പ്രയോഗങ്ങൾ? ആ ചില വിശേഷണങ്ങളൊക്കെ അല്ലേ, നമ്മളത് നോക്കുക എന്താണെന്ന് ഒന്ന് നോക്കിയാലോ. നമുക്ക് ഇദ്ദേഹം സംഗീതജ്ഞനാണ് അല്ലെങ്കിൽ പാട്ടിലുള്ള ആ ഒരു പ്രാവീണ്യം മനസ്സിലാക്കുന്ന ചില വാക്കുകളാണ്. ബോധം ഉണരുമ്പോഴേക്കും സംഗീതത്തിന്റെ പ്രതിഭാപരമായ ശക്തി അവനിൽ രൂഢമൂലമായി കഴിഞ്ഞിരുന്നു. ഇത് അദ്ദേഹം പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്. ആര്? കെ ടി മുഹമ്മദ്. അതാരാണ്? പാട്ടിന്റെ പാലാഴി എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയതാണ് അല്ലേ, നാടകകാരനാണ് അദ്ദേഹം അല്ലേ. അപ്പൊ ബാബുക്കയായിട്ടൊക്കെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നുള്ള കെ ടി മുഹമ്മദ് നമുക്ക് വേണ്ടി തന്ന ഒരു ഓർമ്മക്കുറിപ്പാണത്. അപ്പൊ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ്, ബോധം ഉണരുമ്പോഴേക്കും സംഗീതത്തിന്റെ പ്രതിഭാപരമായ ശക്തി അവനിൽ രൂഢമൂലമായി കഴിഞ്ഞിരുന്നു. പാട്ടിലും ഹാർമോണിയം തബല വായനയിലുമെല്ലാം ബാബു തന്റെ പ്രതിഭ കണ്ടെത്തുകയായിരുന്നു. അപ്പൊ വെറും പാട്ടിൽ മാത്രമല്ല, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യത്തിലും ബാബുക്കയെ മോശമായിരുന്നില്ല. പാട്ടിലും ഹാർമോണിയം തബല വായന എല്ലാത്തിലും ബാബുക്ക തന്റെ പ്രതിഭ തെളിയിച്ചിരുന്നു. ബാബു തന്റെ പ്രതിഭ കണ്ടെത്തുകയായിരുന്നു. ഇത് അദ്ദേഹം പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്, നമ്മളോട് പറയാണ് സംഗീതത്തിൽ ഇത്രയും പ്രാവീണ്യമുണ്ട് എന്നുള്ളത്. അതുപോലെ വിരലുകൾ ശബ്ദങ്ങൾക്കിടയിലൂടെ പറക്കുകയാണ് എന്ന് തോന്നിപ്പോകും അല്ലേ. ഹാർമോണിയം വായിക്കുന്ന സമയത്ത് വിരലുകള് ശബ്ദങ്ങൾക്കിടയിലൂടെ, പാട്ടിനനുസരിച്ചല്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നതല്ലേ, അത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും വിരലുകൾ ശബ്ദങ്ങൾക്കിടയിലൂടെ പറക്കുകയാണ് എന്ന് തോന്നിപ്പോകും. നിങ്ങൾക്ക് ബാബുരാജിനെ കുറിച്ച് എഴുതാൻ വന്നാൽ നിങ്ങൾക്ക് എന്തെഴുതാം? ഈ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. അദ്ദേഹത്തിന്റെ സംഗീതത്തിലുള്ള പ്രാവീണ്യം ഇതൊക്കെയാണ് എന്ന് എഴുതാം. ജലതരംഗം വായിക്കുന്നതിൽ അവന്റെ ശ്രുതിബോധം പ്രകടമായിരുന്നു. ആരെ? ജലതരംഗം വായിക്കുന്നതിൽ, ജലതരംഗം വായിക്കുന്നതിൽ അവന്റെ എന്ത് ശ്രുതിബോധം, നല്ല ശ്രുതി, ശുദ്ധമായിട്ട് ശ്രുതിയോടുകൂടിയായിരുന്നു അദ്ദേഹം അത് വായിച്ചിരുന്നത്. അപ്പോ എന്താണ് ഈ ഒരു ചോദ്യം? മക്കൾ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് ഒന്ന് നോക്കി വെക്കുക. ബാബുക്കയ്ക്ക് സംഗീതത്തിലുള്ള എന്താണ്, ആ സംഗീതത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യത്തെയാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ ഒരു ചോദ്യം കൂടെ ആ ടീച്ചർ പറയാട്ടോ. ബാബുരാജ് ഉൾപ്പെടെയുള്ള അവരുടെ വളർച്ചയിൽ കുഞ്ഞു മുഹമ്മദിക്ക് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. സന്ദർഭങ്ങൾ ഏതെല്ലാം? ബാബുരാജിന്റെ, നമുക്കൊരാള് നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കാനുണ്ട്, നമ്മൾ ഒരുപാട് വളർച്ചയിലെത്തും അല്ലേ, അങ്ങനത്തെ ഒരാളാണ് ആര്? കുഞ്ഞു മുഹമ്മദിക്ക. കുഞ്ഞു മുഹമ്മദിക്ക ബാബുക്കായുടെ വളർച്ചയിൽ മാത്രമല്ല പലരുടെയും വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണ് അല്ലെ, എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാട്ടോ. കഴിവുള്ളവരെ വളർത്തിയെടുക്കുക എന്നത് തന്റെ ഒരു നിയോഗമായി കണ്ട വ്യക്തിയായിരുന്നു കുഞ്ഞു മുഹമ്മദ്. കഴിവുള്ളവരെ വളർത്തിയെടുക്കുക, ചിലരുണ്ട് കേട്ടോ അങ്ങനെ കഴിവുള്ള ആളുകളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ, നമ്മൾ അങ്ങനെയുള്ള ആളുകളാവണം കേട്ടോ. കുഞ്ഞു മുഹമ്മദ്, ബാബുരാജ് കെ പി ഉമ്മർ,
കെ.ടി. മുഹമ്മദ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരെ എന്നീ പ്രശസ്തരെയെല്ലാം വളർത്തിയത് കുഞ്ഞു മുഹമ്മദിക്കാണ്. നമ്മുടെ ലേഖനം അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പ് എഴുതിയ കെ.ടി. മുഹമ്മദിനെയും വളർത്തിയെടുക്കുന്നതിൽ എന്ത് കുഞ്ഞു മുഹമ്മദിക്ക് നല്ല പങ്കുണ്ട്. പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന അദ്ദേഹം ഒരു തികഞ്ഞ കലാസ്നേഹിയായിരുന്നു. കുഞ്ഞു മുഹമ്മദിക്ക് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു കേട്ടോ. അദ്ദേഹം ഒരു തികഞ്ഞ കലാസ്നേഹിയായിരുന്നു. നാണയത്തുട്ടുകൾക്ക് വേണ്ടി നഗരമധ്യത്തിൽ വയറ്റത്തടിച്ചു പാടിക്കൊണ്ടിരുന്ന 12 വയസ്സുകാരൻ സാബിർ ബാബുവിനെ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതാണ് നമ്മുടെ ബാബു അല്ലേ, ബാബുരാജ്. തന്റെ സഹോദരങ്ങൾക്കൊപ്പം വളർത്തി. ബാബുവിനും അബ്ദുൽ ഖാദറിനും കോഴിക്കോട് പലയിടത്തും സംഗീത വേദികൾ അദ്ദേഹം സംഘടിപ്പിച്ചു. സഹോദരങ്ങളുടെ കൂടെ തന്നെ അദ്ദേഹം വളർത്തി. പിന്നെയോ ബാബുവിനും അബ്ദുൽ ഖാദറിനൊക്കെ കോഴിക്കോട് പല സ്ഥലത്ത് എന്തൊരുക്കി സംഗീത വേദികള് ഇദ്ദേഹം സംഘടിപ്പിച്ചു. അവർക്ക് പ്രചോദനമേകാൻ സ്വന്തം കാശുകൊണ്ട് മാലകൾ വാങ്ങി കൂട്ടുകാരുടെ അവരുടെ കഴുത്തിൽ അണിയിപ്പിച്ചു. നോട്ടുമാലയൊക്കെ ഇല്ലേ, നോട്ടുമാലയൊക്കെ അണിയിപ്പിക്കുക. അത് ആരാണ് കാശ് മുടക്കുന്നത്? നമ്മുടെ കുഞ്ഞു മുഹമ്മദ് തന്നെയാണ് അല്ലേ. എന്നിട്ട് അതെന്തിനു വേണ്ടിയിട്ടാ? പാടുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനം കിട്ടാൻ, ആ എന്റെ പാട്ട് നന്നാവുന്നുണ്ട് അല്ലേ, പ്രചോദനം കിട്ടാൻ വേണ്ടി അദ്ദേഹം തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാണ്. നല്ലൊരു മനുഷ്യനാണ് അല്ലേ. ഇങ്ങനെ തന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം അദ്ദേഹം അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ കുഞ്ഞു മുഹമ്മദിക്ക് ബാബുരാജിന്റെ വളർച്ചയിലുള്ള പങ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും സഹോദരങ്ങളോടൊപ്പം വളർത്തുകയും പിന്നെ സംഗീത വേദികൾ ഒരുക്കി അദ്ദേഹത്തിന് പ്രോത്സാഹനമാകാൻ സ്വന്തം ചെലവിൽ തന്നെ നോട്ടുമാലയിൽ ഒരുക്കി എന്നൊക്കെ എന്റെ മക്കൾക്ക് എഴുതാട്ടോ. അപ്പൊ ഈ ചോദ്യങ്ങൾ മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, പാട്ടിന്റെ പാലാഴി എന്ന് പറയുന്ന ഈ പാഠത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ, ടീച്ചർ അടുത്ത ക്ലാസ്സിലെ മറ്റൊരു വീഡിയോ മറ്റൊരു പുതിയ അറിവുമായിട്ട് വരാം. ഈ പരീക്ഷയും മറ്റു കാര്യങ്ങളെല്ലാം മക്കൾ അടിപൊളിയായിട്ട് ഉഷാറാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ബൈ ബൈ ശ്രുതി ടീച്ചർ, അടുത്ത ക്ലാസ്സിൽ വരാട്ടോ.